മലാല വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബർ പ്ലാറ്റിനം ക്ലാസ്സസ് പെന്തൽമണ്ണ ബ്രിങ് സ്മൈൽസ് ടു ഈച്ച് ഫേസസ് വിത്ത് അച്ചീവ്മെന്റ്സ് നെക്സ്റ്റ് ഇസ് യുവേഴ്സ്. നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അതുല്യ. ആദ്യം പ്രധാന വാർത്തകൾ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ജില്ലയിൽ ആരംഭിച്ചു. നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലായി 34 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. രാമപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ബന്ധു അറസ്റ്റിൽ. രാമപുരം ബ്ലോക്കമ്പടി മുട്ടത്തിൽ ആയിഷയെ കൊലപ്പെടുത്തിയ കേസിലാണ് മമ്പാട് സ്വദേശി നിഷാദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിപ്പൂർ വിമാന ദുരന്തം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തുവന്നപ്പോൾ കോഴിക്കോട് വിമാനത്താവളത്തിനു പ്രതീക്ഷയും ആശ്വാസവും. സംസ്ഥാനത്തെ കൂടുതൽ സ്കൂളിലേക്ക് ഡെൻറ്റ് പോലീസ് കാഡറ്റ് പദ്ധതി വ്യാപിപ്പിക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഫണ്ട് ലഭിക്കാത്തതിനാൽ പ്രവർത്തനം താളം തെറ്റിയ സ്കൂളുകൾക്ക് ഫണ്ട് ലഭ്യമാക്കണമെന്ന ആവശ്യമുയരുന്നു. മയ്യന്താനിയിൽ മത്സ്യക്കൊയ്ത്ത് നടത്തി. 1250 കരിമീനുകളെയാണ് മത്സ്യക്കൊയ്ത്തിൽ പിടിച്ചത്. വാർത്തകൾ വിശദമായി. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ജില്ലയിൽ ആരംഭിച്ചു. നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലായി 34 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. മലയോര മേഖലയിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതിനാൽ ഏക്കർ കണക്കിന് കൃഷിയിടം തരിശിട്ടിരിക്കുകയാണ്. രാത്രികാലത്ത് കൃഷിയിടത്തിൽ കർഷകർ കാവലിരുന്നാണ് സംരക്ഷിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കർഷകരെ സഹായിക്കാൻ LDF സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കിയത്. നിലമ്പൂർ സൗത്ത് ഡിവിഷനിൽ 19 നോർത്ത് ഡിവിഷനിൽ 15 കാട്ടുപന്നികളെയാണ് നിയമാനുസരണം വെടിവെച്ച് കൊന്നത്. ഏറ്റവും ഒടുവിൽ നോർത്ത് ഡിവിഷനിലെ വഴിക്കടവ് നായക്കൻകുളിയിൽ പട്ടാപ്പകൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെയാണ് വെടിവെച്ചത്. നിലമ്പൂർ സൗത്ത് ഡിവിഷന് കീഴിൽ 16 പേരടങ്ങുന്ന ലൈസൻസുള്ള തോക്ക് കൈവശമുള്ള കർഷകർക്കാണ് വെടിവെക്കാൻ വനം വകുപ്പ് അനുമതി കൊടുത്തിട്ടുള്ളത്. നിയോഗിക്കപ്പെട്ട കർഷകന് 10,000 രൂപ വനം വകുപ്പ് പ്രതിഫലവും നൽകും. രാത്രികാലത്താണ് കാട്ടുപന്നികൾ കൃഷിയിടം നശിപ്പിക്കുന്നത്. അതാത് വനപാലകർ കാട്ടുപന്നി ശല്യമുള്ള സ്ഥലം കണ്ടെത്തിയാണ് അനുമതി നൽകുന്നത്. വനാതിർത്തി നിന്ന് 2 കിലോമീറ്റർ അകലെ കൃഷിയിടത്തിലിറങ്ങിയാലാണ് ഇത്തരം നടപടിയിലേക്ക് നീങ്ങുന്നത്. രാമപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ ബന്ധു അറസ്റ്റിൽ. രാമപുരം ബ്ലോക്കുംപടി മുട്ടത്തിൽ ആശയെ കൊലപ്പെടുത്തിയ കേസിലാണ് മമ്പാട് സ്വദേശി നിഷാദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആയിഷയുടെ പേരമകളുടെ ഭർത്താവായ ഇയാൾ കവർച്ച ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ജൂലൈ 16 ആയിഷയെ വീട്ടിലെ ശുചിമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആയിഷയുടെ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആയിഷ പകൽ സ്വന്തം വീട്ടിലും രാത്രി സമീപത്തെ മകന്റെ വീട്ടിലുമാണ് കഴിഞ്ഞിരുന്നത്. സംഭവ ദിവസം പേരക്കുട്ടികൾ വിളിക്കാനെത്തിയപ്പോഴാണ് രക്തം വാർന്ന് ശുചിമുറിയിൽ ആയിഷയെ കണ്ടത്. ഉടനെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകമെന്ന് വ്യക്തമായി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല. ഇതോടെ പോലീസിനെതിരെ പ്രതിഷേധവും ഉയർന്നു. ഇതിനിടെയാണ് ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിഷാദ് അലി പിടിയിലാകുന്നത്. ഇപ്പോ ഈ പ്രതിയെ പിടികൂടുന്നതിൽ നാട്ടുകാർക്കും അധികമായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നു. കാരണം പലരെയും സംശയത്തിന്റെ പേരിൽ പലരെയും പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പോലീസ് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരുടെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയായിരുന്നു ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളത്. എന്തായാലും അതിൽ നമ്മുടെ പോലീസും നാട്ടുകാരും എല്ലാവരും വിജയിച്ച വളരെ സുന്ദരമായിട്ടുള്ളൊരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പോലീസിന്, നിയമപാലകർക്ക്, ഒരിക്കൽ കൂടി നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കാൻ
ആയിഷയുടെ പേരമകളുടെ ഭർത്താവായ നിഷാദ് അലിയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പോലീസ് അന്വേഷണം തന്നിലേക്ക് നീണ്ടതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. MSc കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയായ നിഷാദ് അലി സ്വകാര്യ സ്ഥാപനത്തിൽ ITI അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇയാൾക്ക് ലക്ഷങ്ങളുടെ കടബാധ്യതകളുമുണ്ട്. ഇത് തീർക്കാൻ വേണ്ടിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആയിഷയുടെ വീട്ടിൽ കവർച്ച നടത്താൻ ലക്ഷ്യമിട്ടതും കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. ആയിഷ കൊല്ലപ്പെട്ട് ഒരു മാസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടിയില്ലെന്നാരോപിച്ച് നാട്ടുകാർ കഴിഞ്ഞയാഴ്ച കർമ്മസമിതി രൂപവൽക്കരിച്ചിരുന്നു. സമിതിയുടെ സമ്പൂർണ്ണ യോഗം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് പ്രതി വലയിലായി എന്ന വിവരം പുറത്തുവരുന്നത്. കരിപ്പൂർ വിമാന ദുരന്തം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തു വന്നപ്പോൾ കോഴിക്കോട് വിമാനത്താവളത്തിനു പ്രതീക്ഷയും ആശ്വാസവും. വൈമാനികൻ പിഴവിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് റിപ്പോർട്ട് എന്നതിനാൽ പ്രതീക്ഷ നിറഞ്ഞ പുതിയ ടേക്ക് ഓഫിന് കോഴിക്കോട് വിമാനത്താവളത്തിനു കാത്തിരിക്കാം. 2020 August 7 അപകടം. ടേബിൾ ടോപ്പ് റെയിൽവേയിൽ നിന്ന് തെന്നി 35 meter താഴ്ചയിലേക്ക് പതിച്ച വിമാനം മൂന്നായി പിളർന്നു. പൈലറ്റും സഹപൈലറ്റും ഉൾപ്പെടെ 21 പേർ മരിച്ചു. 6 ജീവനക്കാരും 184 യാത്രക്കാരും ഉൾപ്പെടെ 190 പേർ ഉണ്ടായിരുന്ന വിമാനത്തിൽ നിന്ന് മറ്റുള്ളവരെയെല്ലാം രക്ഷപ്പെടുത്താൻ അന്നത്തെ രക്ഷാപ്രവർത്തനത്തിലൂടെ സാധിച്ചു. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പറന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെറുവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. എങ്കിലും വലിയ വിമാനങ്ങൾക്ക് അന്നു മുതൽ വിലക്ക് വീണു. വലിയ വിമാന സർവീസുകൾ താൽക്കാലികമായാണ് വിലക്കിയതെങ്കിലും അപകടവും മഴക്കാലവും കണക്കിലെടുത്ത് നീട്ടി. വലിയ വിമാനങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളി ശക്തമായെങ്കിലും അപകടം സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെ എന്നായിരുന്നു അധികൃതരുടെ മറുപടി. റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം സമർപ്പിച്ചതോടെ ഒട്ടേറെ പേരുടെ കാത്തിരിപ്പിനാണ് അറുതിയാകുന്നത്. സംസ്ഥാനത്തെ കൂടുതൽ സ്കൂളിലേക്ക് ഡൻ പോലീസ് കാഡറ്റ് പദ്ധതി വ്യാപിപ്പിക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഫണ്ട് ലഭിക്കാത്തതിനാൽ പ്രവർത്തനം താളം തെറ്റിയ സ്കൂളുകൾക്ക് ഫണ്ട് ലഭ്യമാക്കണമെന്ന ആവശ്യമുയരുന്നു. 100-ൽ പരം സ്കൂളുകളിലാണ് പുതുതായി SPC പദ്ധതി നടപ്പാക്കാൻ സർക്കാർ അനുമതി നൽകി നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. പദ്ധതി നിലവിലുള്ള 115 സ്കൂളുകളിൽ സർക്കാർ ധനസഹായം ലഭിക്കാതെ പ്രവർത്തനം അവതാളത്തിലാണ്. സംസ്ഥാനത്ത് 10,000-ത്തോളം വിദ്യാർത്ഥികളാണ് കുട്ടി പോലീസുകാരായിട്ടുള്ളത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതലമുറയെയും സമൂഹത്തെയും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് SPC. 2014 മുതൽ പദ്ധതി നടപ്പാക്കി വരുന്ന എയ്ഡഡ് സ്കൂളുകൾക്കാണ് സർക്കാർ ഫണ്ട് ലഭിക്കാത്തത്. 2014 മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ പദ്ധതി അനുവദിക്കുമ്പോൾ 2 വർഷത്തേക്ക് 5 ലക്ഷം രൂപ നിക്ഷേപിക്കാനും ആ പണം ഉപയോഗിച്ച് പദ്ധതി നടത്തിക്കൊണ്ടുപോകാനുമായിരുന്നു നിർദ്ദേശം. തുടർന്ന് ഫണ്ട് അനുവദിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും ഫണ്ട് അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. ചില സ്കൂളുകളിൽ മാനേജ്മെന്റിന്റെയും ചിലയിടങ്ങളിൽ PTA SPC ചുമതലക്കാരായ അധ്യാപകർ സഹപ്രവർത്തകർ സുമനസ്സുകളായ നാട്ടുകാർ എന്നിവരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. 2.5 ലക്ഷം രൂപയോളം 1 വർഷം പദ്ധതിക്ക് ആവശ്യമാണ്. സ്കൂൾ അധികൃതരും PTAകളും ചുമതലക്കാരായ അധ്യാപകരും SPCയുടെ പ്രവർത്തനത്തിനായി പണം കണ്ടെത്താനുള്ള പെടാപ്പാടിലാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ SPC കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കുകയും അവയ്ക്ക് ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ കാലാവധി അവസാനിക്കാനിരിക്കെ നിരവധി നിവേദനങ്ങൾ ഇത് സംബന്ധിച്ച് സ്കൂൾ അധികൃതർ നൽകിയിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കാഡറ്റുകളും അധ്യാപകരും. എന്നാൽ പുതിയ സ്കൂളുകൾക്ക് SPC പദ്ധതി അനുവദിച്ച സാഹചര്യത്തിൽ പോലും തങ്ങളുടെ ആവശ്യം അവഗണിക്കപ്പെട്ടുവെന്ന വിഷമത്തിലാണ് കാഡറ്റുകളും അധ്യാപകരും. മയ്യന്താനിയിൽ മത്സ്യക്കൊയ്ത്ത് നടത്തി. 1250 കരിമീനുകളെയാണ് മത്സ്യക്കൊയ്ത്തിൽ പിടിച്ചത്. ചന്തക്കുന്ന് മയ്യന്താനി റോഡിൽ അടുക്കത്ത് ഉമ്മറിന്റെ ബയോഫ്ലോക്കിലാണ് മത്സ്യക്കൊയ്ത്ത് നടത്തിയത്. വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5-6 മാസമായി നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യകൃഷി മാത്രമല്ല, കാർഷിക രംഗത്ത് നൂതന രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ ഇതിനോടകം നഗരസഭ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. 2 ആഴ്ച കഴിഞ്ഞാൽ നഗരസഭയിലെ 5,000 കുടുംബങ്ങൾക്കുള്ള സൗജന്യ കുറ്റിക്കുരുമുളക് തൈ നഗരസഭ കൊടുക്കാൻ തീരുമാനിച്ച് നടപ്പിലാക്കാൻ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലാണ്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് വീട്ടുമുറ്റത്തിൽ കശുമാവും തൈ പദ്ധതിയിലൂടെ നഗരസഭയിലെ ഏകദേശം 5,800 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടം
സൗജന്യമായി കശുമാവും തൈ വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നഗരസഭയിലെ എല്ലാ വീടുകളിലും പൊതു ഇടങ്ങളിലും ഇതുപോലെ അന്യം നിന്ന് പോകുന്ന ഇത്തരം തൈകൾ, വൃക്ഷത്തൈകൾ ഏറ്റെടുത്തുകൊണ്ട് സൗജന്യമായി നഗരസഭ നൽകുകയാണ്. ഫിഷറീസ് വകുപ്പും നഗരസഭയും സഹകരിച്ചാണ് ശുദ്ധജല മത്സ്യ കൃഷി നടത്തുന്നത്. 5 മാസം മുൻപ് 1250 കരിമീൻ കുഞ്ഞുങ്ങളെയാണ് ഉമ്മറിന്റെ ബയോഫ്ലോക്കിൽ നിക്ഷേപിച്ചത്. മത്സ്യക്കൊയ്ത്ത് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് പ്രൊമോട്ടർ ഗഫൂർ പാട്ടി, അടുക്കത്ത് ഉമ്മർ എന്നിവർ സംസാരിച്ചു. മത്സ്യക്കൊയ്ത്ത് കാണാനും കരിമീൻ വാങ്ങാനുമായി നിരവധി പേർ എത്തി. നാടുകാണി ചുരത്തിൽ ജാറത്തിന് സമീപം വീണ മരം ട്രോമാ കെയർ പ്രവർത്തകരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും മുറിച്ചു മാറ്റി. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മരക്കൊമ്പ് പൊട്ടി വീണത്. ഇതിനു മുൻപ് കൂറ്റൻ മരം കടപുഴകി വീണിരുന്നു. അത് പൂർണ്ണമായും നീക്കം ചെയ്തിരുന്നില്ല. മരങ്ങൾ മുറിച്ചു മാറ്റി വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രോമാ കെയർ വഴിക്കടവ് യൂണിറ്റ് അംഗങ്ങളായ കുഞ്ഞു മുഹമ്മദ്, സുധീർ ബാബു, മുഹമ്മദ് അലി തുടങ്ങിയവരും സിവിൽ ഡിഫൻസ് ഷിഹാബുദ്ദീൻ വഴിക്കടവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളത് കാരണം ചുരം മേഖലയിൽ വാഹനങ്ങൾ കുറവായിരുന്നു. CPI ഓഫീസ് തുറന്നു. നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള CPI വല്ലപ്പുഴ ബ്രാഞ്ച് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് CPI ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ അപേക്ഷാ ഫോമും സർക്കാർ സേവനം ലഭിക്കേണ്ട എല്ലാ അപേക്ഷാ ഫോമും മുഖ്യമന്ത്രിയുടെ ചികിത്സാധന സഹായം ഉൾപ്പെടെ, വിധവാ ധന സഹായം ഉൾപ്പെടെ, വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെ അത് പൂരിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം. CPI നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഫൈസൽ ചിറക്കൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ AS ഷൗക്കത്ത്, പരക്കുണ്ടൻ ഷാനവാസ്, ബ്രാഞ്ച് അംഗം മുഹമ്മദ് ഷാഫി, ദാസൻ പുതേരി എന്നിവർ സംസാരിച്ചു. സഹകരണ ബാങ്കിംഗ് രംഗത്തെ പ്രവർത്തന മികവിനും സാമൂഹ്യ സേവന രംഗത്തെ ക്രിയാത്മക ഇടപെടലുകൾക്കും നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന് കേരളത്തിലെ മികച്ച അർബൻ ബാങ്കിനുള്ള ഭാരത് നിർമാൺ പുരസ്കാരം സമ്മാനിച്ചു. ഗ്ലോബൽ അച്ചീവേഴ്സ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി റീത ബഹുഗുണ ജോഷി MP ബാങ്ക് ചെയർമാൻ ആര്യാടൻ ശോക്കത്തിന് കൈമാറി. ബാങ്ക് CEO വെങ്കിടകൃഷ്ണൻ രാമസ്വാമി സംബന്ധിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജ് സ്ഥാപക ലക്ഷ്യങ്ങൾ സംരക്ഷിച്ച പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്ന് ദളിത് സമുദായ മുന്നണി നിലമ്പൂർ താലൂക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മണികണ്ഠൻ കാട്ടാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോളേജിന്റെ സ്ഥാപക ലക്ഷ്യങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറരുത്. മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അടിയന്തരമായി ഫണ്ട് അനുവദിക്കണം. 75% ജോലി ഒഴിവുകളും 70% MBBS സീറ്റും പട്ടികജാതിക്കാർക്ക് തുടർന്നും നൽകുന്നതിനുള്ള പ്രത്യേക നിയമം നിർമ്മാണം എത്രയും വേഗം നടത്തണം. SCPT SP ഫണ്ട് തട്ടിപ്പും വികസന അട്ടിമറിയും നടത്തുന്നത് തടയാൻ നിയമം നിർമ്മിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷൻ ഉന്നയിച്ചു. TP അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. VK സുഗു, മണികണ്ഠൻ മാറാഞ്ചേരി, രാമചന്ദ്രൻ പനങ്ങാങ്ങര, ചിത്ര നിലമ്പൂർ, അനീഷ് നിലമ്പൂർ, ശാന്ത സുഭാഷ്, VC കുട്ടി, PK കുഞ്ഞച്ചൻ എന്നിവർ പ്രസംഗിച്ചു. തൃപ്പാഞ്ചേരി ഉസ്താദ് 10-ാം അനുസ്മരണവും ഷൈഖുന KT മാനു മുസ്ലിയർ 13-ാം അനുസ്മരണ ദുആ മജ്ലിസും നിലമ്പൂർ മർക്കസിൽ വെച്ച് നടന്നു. മർക്കസ് ഭൗതിക വിഭാഗം മേധാവി റാഷിദ് ഫൈസി മമ്പാടുമൂല അധ്യക്ഷനായി. മർക്കസ് മാനേജർ ഹംസ ഫൈസി, അബൂബക്കർ ഫൈസി വഴിക്കടവ്, ഹാഫിസ് സയ്യിദ് ഫൈസി, ഇലിയാസ് ഫൈസി മാളിയക്കൽ, സുഹൈദ് വാഫി, തമീം ബാഗവി, ആഷിഖ് ഫൈസി, അനീസ് ഫൈസി കാട്ടമുണ്ട, നൌഷാദ് മാസ്റ്റർ കിഴിശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.